നമസ്കാരം. ഡ്രൈ സ്കിന്നിൻ്റെ നമ്മുടെ ലക്ഷണങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 4 ഓയിലുകളെ പറ്റിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ടാവും, കുറേ പേർക്ക് ഓയിലി സ്കിന്നാവും. ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്കറിയാം വല്ലാണ്ട് റഫായിരിക്കും, അതുപോലെ തന്നെ വരണ്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ അവിടെ വാതദോഷമാണ് ഈ ഡ്രൈനെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികമായിട്ടുള്ള ഈ വാതത്തിനെ ശമിപ്പിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മളതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരവും വാത രൂക്ഷത കൂടിയിട്ടുള്ള ആഹാരങ്ങൾ, അധികം എരിവ് ഉപ്പ് പുളി എന്നും ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പുറമേ ചില ഓയിലുകൾ അപ്ലൈ ചെയ്താലും ഈ ഡ്രൈനെസ് കുറയും. കാരണം ഓയിലുകൾ പൊതുവെ സ്നിഗ്ധ ഗുണപ്രധാനമാണ്, അതുകൊണ്ട് തന്നെ ആ ഡ്രൈനെസ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അവിടുത്തെ റഫ്നെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറ്റാനും, ഇതങ്ങനെ റഫ്നെസ് കൂടി അവിടെ പൊട്ടലോ അല്ലെങ്കിൽ ചൊറിച്ചിൽ, ചിലർക്കൊക്കെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ായിട്ട് തോന്നാറുണ്ട്, അപ്പം ഇങ്ങനെ ഒന്നും വരാതിരിക്കാനൊക്കെ സഹായകമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത നല്ല 2-4 ഓയിൽസിനെ നമുക്ക് പരിചയപ്പെടാം. അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഓയിൽ തീർച്ചയായിട്ടും വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് തേങ്ങാപ്പാൽ വെന്ത എണ്ണ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. തേങ്ങാപ്പാലിൽ നല്ല 1/2 ഒന്ന് വേവിച്ച് അത് ആ തെളി എണ്ണ നമ്മൾ എടുക്കുക. നമുക്ക് വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെമഡി. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇത് ചെയ്ത് നമുക്ക് ഇത് കുറച്ച് നേരം, അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള എണ്ണകളെ അപേക്ഷിച്ച് ഈ ഓയിലുകൾ, അതായത് കോക്കനട്ട് ഓയിൽ, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ സഹായിക്കും. അത് തന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാം. നമ്മൾ ജനിച്ച കുട്ടിക്ക് തൊട്ടിട്ട് തേച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ, വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത്, മുഖത്തായിക്കോട്ടെ, ഇപ്പോൾ കൈയിൻ്റെ മുകളിലായിക്കോട്ടെ, കാലുമേ ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾ ഈ ഒരു ഓയിൽ പുരട്ടി നോക്കുക. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിൽ എന്ന് പറയും, ബദാം എണ്ണ, ഇതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചിലർക്ക് സ്കിന്നായിരിക്കില്ല, ചുണ്ടായിരിക്കും വിണ്ട് പൊട്ടുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ചുണ്ടിലായിരിക്കും കൂടുതൽ ഡ്രൈനെസ് ആയിട്ട് തോലിങ്ങനെ ഇളകി പോകുന്ന പോലെയൊക്കെ വരുന്നത്. അപ്പോൾ ചുണ്ടിലായാലും പകത്തേക്ക് ഇറങ്ങിപ്പോയാലും സേഫായിട്ടുള്ള 2 ഓയിലുകളാണ് വെർജിൻ കോക്കനട്ട് ഓയിലായാലും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ അഥവാ ബദാം എണ്ണ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓയിലുകളാണ്. ഇനി അടുത്തൊരു ഓയിൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിന് രണ്ടിൻ്റെയും വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനധികം കറിയൊന്നും ഉണ്ടാവില്ല. അതായത് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അത് കംപ്ലീറ്റ് അത് പോയി, അല്ലാണ്ട് അതൊരു സ്റ്റെയിൻ പോലെ മഞ്ഞ നിറോ ഒന്നും നമ്മുടെ ബോഡിയിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡെയിലി ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് അപ്ലൈ ചെയ്യാം കുളിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു ഓയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ പറയുക, നമുക്കെന്തെങ്കിലും ഒരു അതിനോട് കൂടെ തന്നെ ഇപ്പോൾ പൊട്ടുക, ഡ്രൈനെസ് വന്നത് പൊട്ടുക, അല്ലെങ്കിൽ വല്ലാണ്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചൊറിയുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കുറച്ചും കൂടി ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് നാൽപ്പാമരാതി കേരം. നാൽപ്പാമരാതി കേര തൈലം, അതായത് ഇത് കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. നാൽപ്പാമരാതി ഗണത്തിൽപ്പെട്ട മരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ അതൊരു കുറച്ചും കൂടി ഒരു ഡിസീസ് ലെവലിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിവിയോറിറ്റിക്ക് അനുസരിച്ചിട്ട്, നമുക്ക് ഡ്രൈനെസ്സിൻ്റെ സിവിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നാൽപ്പാമരാതി ഓയിൽ നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ കൊതുക് കടിച്ചിട്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം, ഇപ്പോൾ എന്തെങ്കിലും ഒരു പുഴുവോ അല്ലെങ്കിൽ ഇട്ടുകലയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചൊറിയണേ, ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ഒരു ഡ്രൈനെസ് പോലെ തോന്നിയിട്ട് നമുക്ക് വല്ലാണ്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ അത് കുറേ കാലം മുമ്പ് എന്തെങ്കിലും ഇതായിപ്പോയതായിരിക്കും, അതായിരിക്കും പിന്നീട് എപ്പോഴും എപ്പോഴും ഡ്രൈനെസ് ഇങ്ങനെ ചൊറിയാൻ വരികയും ഡ്രൈ ആവുകയും സ്കിന്ന് പൊട്ടിപ്പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ നാൽപ്പാമരാതി കേരവും
കേര തൈലം, അതായത് അൽപ്പാമരാതി ഓയില്. അപ്പം ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. പക്ഷെ ഇത് തേക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, മഞ്ഞൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നേരിയ ഒരു മഞ്ഞ നിറത്തിലാണ് ഈ ഓയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കളഞ്ഞില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ നിറം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നിൽക്കുന്നുമില്ല, കഴുകി കളഞ്ഞ് അത് പൊക്കോളും. അപ്പം ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു ഓയിൽ, നമ്മൾ പ്രധാനപ്പെട്ട ഇതായിട്ടുള്ള ഓയിൽ, നാൽപ്പാമരാതി, ഇപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ, ആൽമണ്ട് ഓയിൽ, അതുപോലെ നാൽപ്പാമരാതി ഓയിലിനെ പറ്റി പറഞ്ഞു. അതുപോലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഡ്രൈ സ്കിന്നുള്ളവർക്ക് പറ്റിയ ഒരു ഓയിലാണ് ഏലാതിക്കേരം. ഏലാതിക്കേരം, ഏലാതി വെളിച്ചെണ്ണ, ഇത് എല്ലാ ബ്രാൻഡുകാരും ഈ പറഞ്ഞ ഏലാതി വെളിച്ചെണ്ണയും ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ എടുക്കാം. ഈ ഏലാതി ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഔഷധങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ ഏലാതി വെളിച്ചെണ്ണയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇറിറ്റേഷൻ അധികമുള്ള കണ്ടീഷനിൽ, ചൊറിച്ചിൽ അധികമുള്ള കണ്ടീഷനുകളിൽ നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും പുരട്ടാൻ വളരെ സേഫായിട്ട് പുരട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. ഇത് ചിലർക്ക് ഈ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചെറിയ തരത്തിലുള്ള താരൻ പോലെയുള്ള തലയിലുണ്ടാവുന്ന കംപ്ലൈൻറ്റുകൾക്ക്, അത് ചൊറിച്ചെന്ന് ചിലപ്പോൾ താരനായിട്ടൊന്നും കാണില്ല, വെറുതെ തല ചൊറിയുന്നുണ്ടായിരിക്കും, ഒന്നും താരൻ പോലെ പൊടിയായിട്ടൊന്നും ഫ്ലേക്സ് ആയിട്ടൊന്നും വരുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു തരം ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കൊണ്ടുണ്ടാവുന്ന ഡ്രൈനെസ്സിനും ചൊറിച്ചിലിനും ഒക്കെ തന്നെ വളരെ ഗുണപ്രദമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് ഏലാതി വെളിച്ചെണ്ണ. അപ്പോൾ ഈ നാല് വെളിച്ചെണ്ണകളാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാണ്ട് കരപ്പൻ അങ്ങനത്തെയൊക്കെയുള്ള ഓരോ സ്കിൻ ഡിസീസിന് പറ്റിയും മറ്റെണ്ണകളുണ്ട്. പക്ഷെ ഇത് സാധാരണ ഒരു ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള നാല് എണ്ണ, സ്യൂട്ടബിളായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നാല് എണ്ണകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നന്ദി.